ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാട്ടയത്ത് വാഴുന്ന ബന്ധുനി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. ജൂൺ മാസം 1-ാം തീയതി ഒരു നല്ല മാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ മക്കൾക്ക് നേരുകയാണ്. ഇന്ന് ജൂൺ 1-ാം തീയതി കുഞ്ഞുമക്കൾ സ്കൂളിലേക്ക് പോകുന്ന ദിവസം. എല്ലാ ദൈവാനുഗ്രഹവും, സോളമന് കൊടുത്ത വിജ്ഞാനം, ദാവീദിന് കൊടുത്ത അഭിഷേകം, സാമൂവേലിന് കൊടുത്ത കൃപ കുഞ്ഞുമക്കളിലുണ്ടാവട്ടെ. ഈ നിമിഷം പ്രാർത്ഥിച്ച എല്ലാവരിലും ഉണ്ടാവട്ടെ. ജൂൺ മാസം തിരുഹൃദയത്തിൻ്റെ മാസമാണ്. എനിക്ക് വേണ്ടി തുടിക്കുന്നൊരു ഹൃദയം, എവർ ലിവിങ് ഹാർട്ട്, എവർ ഫ്ലോയിങ് ഹാർട്ട്, എന്നും ജീവിക്കുന്ന എനിക്ക് വേണ്ടി ഒരു ഹൃദയം. സ്നേഹമൊക്കെ ഹൃദയത്തിലല്ലേ മക്കളെ, എനിക്ക് വേണ്ടി ഒരു ഹൃദയം. അന്തോണി പുണ്യാളൻ്റെ മാസമായത്, ജൂൺ 13 പുണ്യാളച്ചൻ്റെ തിരുനാൾ ദിവസമാണ്. സാധിക്കുന്ന മക്കൾ ഇന്ന് മുതൽ ഒരു ചെറിയ നോയമ്പ് എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ തുടങ്ങാൻ പോവാം, നിങ്ങൾ പറ്റുന്നവർ ചെയ്താൽ മതി, ആർക്ക് നിർബന്ധമൊന്നുമില്ല. പറ്റുമെങ്കിൽ ഇന്ന് മുതൽ 13 നോവേന കൂടി ആരംഭിച്ചു. ഒരത്ഭുതമുണ്ട്. 13-ാം തീയതി വലിയ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന ഒരു മാസമാണ്. ഒരു വലിയ കാര്യം, ഒരത്ഭുതം സംഭവിക്കുന്ന മാസമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തരികയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം, അതാ ദൈവത്തിൻ്റെ അത്ഭുതം. ദൈവത്തിൻ്റെ ഇഷ്ടം മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പെന്തക്കോസ്ത ഒരുക്ക ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഏതാനും ദിവസം കൂടിയുള്ളൂ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ധ്യാനമാണ് എൻ്റെ മനസ്സിൽ ഇന്ന് ഈ വചനം ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയത്തെപ്പറ്റി ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നൊരു സംഭവമുണ്ട്. ഒരു വലിയ ഒരു സ്ഥാപനം, അനക്കമില്ലാതെ കിടക്കുന്നൊരു സ്ഥാപനമാണ്. എല്ലാം തടസ്സം, എല്ലാം പ്രതിസന്ധി, എല്ലാം പ്രതിബന്ധം. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു കുടുംബം. അവർ ഒരുപാട് തവണ എന്നെ ഒന്ന് വിളിച്ചു. ഞാൻ എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രചോദനം തന്നില്ല. സാധാരണ ഞാൻ എങ്ങും പ്രാർത്ഥിക്കാൻ പോകാറില്ല. പക്ഷെ അന്ന് വൈകുന്നേരം, ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരമാണ്, പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു തോന്നൽ നൽകി അവിടെ പോയി അതൊന്ന് ബ്ലെസ് ചെയ്യുക. ഞാൻ പെട്ടെന്ന് ഫോണെടുത്ത്, ആ നമ്പർ എൻ്റെ കയ്യിലുണ്ടായി, ഞാൻ വിളിച്ചു. വിളിച്ചപ്പോൾ അവർ പറയാം, ഇന്ന് വെള്ളിയാഴ്ച രാവിലെ മുതൽ അന്തോണി സുബണിയാളുടെ പള്ളിയിൽ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയിലാണിച്ചു. അച്ഛനൊന്ന് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിന്ന് ഉപവാസ പ്രാർത്ഥന കണ്ണു നിറഞ്ഞു പോയി. ഇവിടെ അവർ ഒരു ദിവസം ഒരു ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തരിക, അവരുടെ കൂടെ പോവുക, അവിടെ പോയി വെഞ്ചരിക്കുക. ദൈവമക്കളെ, അവരോടൊപ്പം യാത്ര ചെയ്തു, പ്രാർത്ഥിച്ചു, അവിടെ ചെന്നു. ചെന്ന് അവരുടെ പ്രതിസന്ധിയും അവരുടെ സങ്കടവും വാടിയ മുഖവും ഒക്കെ ആയിട്ട് നിൽക്കുക. അവിടെ നിന്ന് പരിശുദ്ധാത്മാവിന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ, ഒരു വലിയ കാറ്റടിക്കുക. ഞാൻ തിരിച്ച് എൻ്റെ ഉടുപ്പിങ്ങനെ നന്നായിട്ട് പറന്ന് നിൽക്കുന്ന ഒരനുഭവം. ഈ സ്റ്റോളിങ്ങനെ പറന്ന് നിൽക്കുക, ഒരു വലിയ കാറ്റ്. കാരണം അല്പം ഒരു ഇടുങ്ങിയ സ്ഥലം, അവിടെ ഒരു കാറ്റിനുള്ള സാധ്യതയില്ല. നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു കാറ്റ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? പെട്ടെന്ന് അവർ പറഞ്ഞു, ഒരു വലിയ കാറ്റ് അടിക്കുന്ന അനുഭവം ഉണ്ടായി. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ആ സ്ഥാപനത്തിൻ്റെ മേലുള്ള ബന്ധനം അന്ന് അഴിയുകയും ആ സ്ഥാപനത്തിലെ പ്രതിസന്ധികൾ അങ്ങ് നീങ്ങുകയും ദൈവമക്കളെ, ജീവിതത്തിൽ ഓരോ ദിവസവും എൻ്റെ ദൈവം എന്നെ കൊണ്ട് നടക്കുന്നത് കുറച്ചും കൂടി വിശ്വസിക്കാൻ. ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാറ്റ് ശരിക്കും അടിക്കാം. പ്രാർത്ഥന ആരംഭിക്കുന്ന സമയം മുതൽ സാവധാനം കാറ്റാരംഭിക്കുന്നു, കാറ്റടിക്കുന്നു. അസീസി പുണ്യാളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം പറഞ്ഞ് നോക്കുക. അസീസി പുണ്യാളെ കുരിശുദ്ധത്തിന് പോയിട്ട് മടങ്ങിപ്പോവുക. തിരിച്ചു പോകാനായിട്ട് കയ്യിൽ കാശില്ല. കപ്പിത്താനോട് പറഞ്ഞു, ഞങ്ങളെയും കൂടെ ഒന്ന് കൊണ്ടുപോകണേ. കപ്പിത്താൻ പറഞ്ഞു, ഏ സന്യാസിമാരെ, നിങ്ങളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ടിക്കറ്റ് എടുത്ത് മനുഷ്യനിരിക്കുക. ദൈവമക്കളെ, എന്നിട്ട് നമ്മൾ കാണുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ സന്യാസിമാരല്ലേ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം ഒരു കാറ്റയച്ചാൽ കടലിൽ തിരയിളകി തുടങ്ങിയാൽ നിശ്ചയമായി നിങ്ങളെ കൊണ്ടുപോകും. അത്ഭുതമെന്ന് പറയട്ടെ, ഈ കപ്പിത്താൻ ഇത് പറഞ്ഞു കഴിയുന്ന നിമിഷം ഈ
അസീസ് ഫ്രാൻസിലെ അസീസി പുണ്യാളൻ, അസീസി പുണ്യാളൻ ഇതാ കടലിലേക്ക് നോക്കുമ്പോൾ കടലിൽ തിരയിളക്കം ആരംഭിക്കുകയാണ്. പുണ്യാളൻ്റെ മനസ്സിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് ആ കടലിലേക്ക് ഒരു കൊടുങ്കാറ്റായിട്ട് ആഞ്ഞു വീശുക. എൻ്റെ ഭയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമിത, ഈ ഒരു കാറ്റ് അത് ഉണർത്തുന്ന കാറ്റാണ്, അത് സൗഖ്യം നൽകുന്ന കാറ്റാണ്, അത് വിടുതൽ നൽകുന്ന കാറ്റാണ്. തിരുവചനം നമുക്ക് വായിക്കാം. എസക്കിയേലിൻ്റെ വചനം 37-ാം അധ്യായം വായിക്കുമ്പോൾ എന്നും ആവേശം തോന്നുന്ന, വായിക്കുമ്പോഴെന്നും സ്വർഗം തോർക്കുന്ന അനുഭവം തരുന്ന ഒരു വചനഭാഗം. അസ്ഥികളുടെ താഴ്വര, നിങ്ങൾക്ക് സംഭവങ്ങൾ മുഴുവനാകും, ഞാൻ ഒരു കൊച്ചു വാക്യം മാത്രം വായിച്ച് കേൾപ്പിക്കാം. തിരുവചനം, കർത്താവ് ഉണങ്ങി വരേണ്ട അസ്ഥികളുടെ അടുക്കൽ നിന്നുകൊണ്ട് ചോദിക്കുക, മനുഷ്യപുത്ര ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ. വിറച്ചു നിൽക്കുന്ന പ്രവാചകൻ പറഞ്ഞു, ദൈവമായ കർത്താവെ അങ്ങേക്കറിയാമല്ലോ, അങ്ങേക്കറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ നിങ്ങൾ ജീവൻ പ്രാപിക്കുവൻ, വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവൻ. തുടർന്ന് വചനം പറയുകയാണ്, നിങ്ങളെൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ജീവൻ പ്രാപിക്കും. തുടർന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്തു, ജീവശ്വാസമേ, നീ നാലു വായ്ക്കളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. ദൈവങ്ങളെ, ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംഭവമല്ലേ? ഒരു ഒരു ശ്മശാനത്തിലേക്ക്, ഒരു സിമിത്തേരിയിലേക്ക് ചെന്നിട്ട് അവിടെ കൂട്ടിയിരിക്കുന്ന അസ്ഥികളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചു കഴിയുമ്പോൾ അവരൊക്കെ നമ്മുടെ പൂർവ്വപിതാക്കളായിട്ട് തിരിച്ചു വരുമെങ്കിൽ. ഇതാ പ്രവാചകൻ ഈ കാഴ്ച കാണുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വായുവായി ഈ അസ്ഥികളുടെ മേൽ വന്നു കഴിയുമ്പോൾ തുടർന്നുള്ള വചനം നമുക്കറിയാം. അവർ ബലപ്പെടുകയാണ്, അവർ ശക്തിപ്പെട്ട്, അവർ മനുഷ്യരായി, ഒരു സൈന്യമായി മാറി എന്ന് തിരുവചനം പറയുക. ഇതുപോലെ ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു വചനഭാഗം അപ്പോസ്തല നടപടി 14-ാം അധ്യായത്തിൽ 19 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പൗലുസ്ലിഹായുടെ കാര്യമാണ്. അന്ത്യോക്കിയയിൽ സഭ വളരുകയാണ്, പക്ഷേ അവിടെയുള്ള ജനങ്ങളെല്ലാം കൂടെ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലൂസിനെ കല്ലെറിയിച്ചു. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. 20-ാം വാക്യം, എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവനെ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. മരിച്ചുപോയി, മരിച്ചുപോയെന്ന് തോന്നി അവർക്ക്, പൗലൂസിന് ചലനമില്ല. ഈ സമയത്ത് അവരൊന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതാ പൗലൂസിൻ്റെ മേൽ ഇറങ്ങുക. പൗലൂസ് ധീരതയോടുകൂടി പോയി നിന്ന് പ്രസംഗിക്കുക, ഓ ദൈവ പൈക്കളെ, ഈ ദിവസം, ഈ ജൂൺ മാസം 1-ാം തീയതി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണർവിൻ്റെ ആത്മാവിനെ പറ്റി ഓർമ്മിപ്പിക്കുക. നീ എത്ര മൃദമായ അവസ്ഥയിലാണെങ്കിലും ശരി, എത്ര അടഞ്ഞുപോയൊരു പ്രസ്ഥാനമാണ് നിൻ്റെതെങ്കിലും, പ്രതീക്ഷകൾ അസ്തമിച്ച ഒരു ജീവിതമാണ് നിൻ്റെതെങ്കിലും, മരിച്ച് അഴുകിപ്പോയൊരവസ്ഥയാണെങ്കിലും, ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നെ ഉണർത്തുവാൻ, ഒരു സൈന്യമാക്കി മാറ്റുവാൻ, ഒരു ശക്തിയാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. കുഞ്ഞുമക്കളെ, ഇന്ന് നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സോളമിന് കൊടുത്ത വിജ്ഞാനം കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോവുക. യേശുവിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മ നിറവ് മക്കൾക്ക് ലഭിക്കാൻ പോവുക. ഓ ദൈവമേ, പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മക്കൾ ഇതാ കർത്താവെ ഈ നിമിഷത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചുണർത്തലിന് വേണ്ടി കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ വിളിച്ചുണർത്തട്ടെ, എൻ്റെ പൗരോഹിത്യത്തെ ഒന്ന് വിളിച്ചുണർത്തണമേ, എൻ്റെ സന്യാസത്തെ ഒന്ന് വിളിച്ചുണർത്തണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് വിളിച്ചുണർത്തണമേ, ഈ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് വിളിച്ചുണർത്തണമേ, തളർന്നു പോയവരെ ഒന്ന് വിളിച്ചുണർത്തണമേ, രോഗികളെ ഒന്ന് വിളിച്ചുണർത്തണമേ. ഓ കർത്താവെ, പ്രത്യേകിച്ച് അങ്ങിൽ അകന്നു പോയവർ, ഒരുപാട് നിരാശയിലും ദുഃഖത്തിലുമായിരിക്കുന്നവർ, ഏതൊക്കെ ഭവനങ്ങളിൽ ഈ സ്വരം ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുവോ ആ ഭവനങ്ങളിലുള്ളവരുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, സ്ഥലങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ, ഭവനങ്ങളിൽ, വാഹനങ്ങളിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു അത്ഭുത അഭിഷേകമായി പകർന്നിറങ്ങട്ടെ. ഉണർവിൻ്റെ ആത്മാവായി, ഉണർത്തലിൻ്റെ ആത്മാവായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പുസ്തകങ്ങളെ ഇപ്പോൾ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പുസ്തകങ്ങളിലേക്ക് എഴുന്നള്ളി വരട്ടെ. നിങ്ങളുടെ യൂണിഫോമുകളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ, നിങ്ങളുടെ കരങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ജ്ഞാനവരങ്ങൾ മക്കൾക്ക് ലഭിക്കട്ടെ. തീക്ഷണതയോടെ പഠിക്കുവാൻ ഈ കുടുംബങ്ങളുടെ അനുഗ്രഹമായി തീരുവാൻ മക്കൾക്ക് കഴിയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുഗ്രഹത്തിൻ്റെ ഒരു മാസം പുണ്യവാനി സ്വീകരിക്കോ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കും.